നമ്മൾ കടലിന് നടുക്ക് ഒരു ചില്ല് കൂടാരം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിക്കൂടെ നടന്നു പോയാൽ എങ്ങനെയുണ്ടോ? നമ്മളിന്നൊരു എക്സ്പോ കാണാൻ വേണ്ടി വന്നേക്കാം, പെരുമ്പാവൂർ നടക്കുന്ന മറൈൻ എക്സ്പോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കാം. ബാ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലേ ഭയങ്കര കരച്ചിലായിരിക്കും. ബാ, കരയുന്നത് ആരൊക്കെയെന്ന് കാണിച്ചുതരാം. ഏ, ഇവിടെ മൂലക്കിരുന്ന് ഒരാളിന്ന് കരയണേ, ഹലോ ഹലോ എന്ന്. ബാ, എല്ലാവരും കരഞ്ഞും ഒച്ച ഉണ്ടാക്കിയും പരിപാടിയില്ല. എന്നെക്കാളും വലിയൊരു കരടീനെ കാണിച്ചിട്ടോ. ഇപ്പൊ പൊട്ടാമസ് വരെ തകർക്കാണോ? കൊച്ചു കുട്ടികളുണ്ട, പെട്ടെന്ന് പേടിച്ചു പോകും. പക്ഷെ ജീവനില്ലാത്ത നമ്മൾ കുട്ടികളെയും കൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോലെ അല്ലട്ടോ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്താ പറയുമോ, നമ്മൾ പലതും ടിവിയിലും മറ്റിതിലൊക്കെ കണ്ടിട്ടുള്ളൂ, ആനിമൽ പ്ലാന്റിലൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങളെ നേരിട്ട് കുട്ടികൾക്ക് കാണുകയും ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. ഈ കരച്ചിൽ കേട്ടോ, ശരിക്കും നമ്മളൊരു മൃഗശാല കയറൂലേ അതേ ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. കണ്ട ഒറിജിനൽ പോലെ ഇരിക്കുന്നു കുട്ടികൾ. ഇവിടെ വന്നു കഴിഞ്ഞാലേ അങ്ങ് തകർക്കും. ഏ, ഇവിടെ തന്നെ കുറേ കുട്ടികളുണ്ട് എൻ്റെ പുറകിൽ, ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നെന്ന്. ഏ, നമ്മുടെ ഷേരും ഉണ്ട് ഇവിടെ. ഏ, ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികൾ. വാ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. രണ്ട് പേര് തമ്മിൽ ഭയങ്കര പ്രണയം. ആരാണ് നോക്കി, ഞങ്ങളുടെ ക്യാമറ പൊത്താൻ വേണ്ടി വന്നോ? ആ, സ്വർഗത്തിലെ കട്ടമുമ്പ്. നമ്മൾ കാണാത്ത ഒത്തിരി തരം പക്ഷികൾ പ്രദർശനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള അതിഥികളൊക്കെ നമുക്ക് കാണാൻ പറ്റാൻ തുടങ്ങല്ലേ. ഒരാളോടെ ഒന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാം. എന്താ കഴിക്കുന്നത്? ഇപ്പൊ ദേ നമ്മളെ കണ്ടിട്ട് രണ്ടുപേര് പറന്നു വന്നിരിക്കട്ടെ, എന്താ കഴിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്താ, ഇതൊന്നുമില്ല, മൈക്കാണത്, വേണോ? ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇതാണ് ഈ എക്സ്പോന്റെ ഏറ്റവും ഹൈലൈറ്റ്, അണ്ടർ വാട്ടർ വാക്ക് വേ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത മീനുകളെയും എല്ലാത്തിനും നമുക്ക് ഏറ്റവും അടുത്തത് ഇതിങ്ങനെ തൊടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കിടക്കുന്നതാണ് മനുഷ്യനെ കൊല്ലുന്ന ഇലക്ട്രിക് കീല്. നമ്മൾ ആരെത്ര പേര് നിങ്ങളിത് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവനാണ് ഏറ്റവും അപകടകാരി. നിങ്ങളീ ഗ്ലാസ്സിന് അപ്പുറത്ത് കാണുന്നത് ആളുകളെയാണ്. അവരെല്ലാവരും കുട്ടികളെ കേട്ട് ഇന്ന് ഫോട്ടോ എടുക്കണുണ്ടോ? ഭയങ്കര രസം. ഇത്ര കണ്ടാലും കൊതി തീരില്ല കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകട്ടോ. കയറുന്ന ഫാമിലിയൊക്കെ ഭയങ്കര എൻജോയ്. ഓരോരുത്തർ എൻ്റെ പുറകെ കിടന്ന് ചാടി കളിക്കണുണ്ട് മീനെ കണ്ടിട്ട്. അവനും ഭയങ്കര സന്തോഷം ഇത്ര വലിയ മീനെ കണ്ടിട്ട്. നമുക്ക് ഒരു പ്രാവശ്യം വന്ന് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതോട് ചോദിച്ചേക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? ആ, കുഴപ്പമില്ല, നല്ല പ്രോഗ്രാമാണ്. കുഴപ്പമില്ല കേട്ടോ. മീനുകൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി, നല്ല പരിപാടിയായിരുന്നു. കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മീനുകൾ? ഇല്ല, കണ്ടിട്ടില്ല. ചേട്ടാ, എങ്ങനെയുണ്ട്? കൊള്ളാം, 150 രൂപയുണ്ട്. ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. ബ്രോ എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? നമ്മളിപ്പോ നേരത്തെ ഇതേപോലെ ഒരു സെക്ഷൻ അപ്പുറയുണ്ടായിരുന്നു, പിന്നെ നടുക്കിലൂടെ നടക്കാനുള്ള ഒരു വാക്ക് വേ ഉണ്ട്. അതേ സാധനം അതിന്റെ ഇപ്പുറത്തും ഉണ്ട്. കാരണം നമുക്ക് മൂന്ന് വശത്തുനിന്നും നമുക്ക് ഇതിന്റെ വ്യൂ കിട്ടും. പക്ഷികളെ, ഫിഷുകളെ ഒക്കെ കാണുന്ന ഇത് കഴിഞ്ഞു, ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ട് ഇറങ്ങിട്ട് ഇനി പുറത്തുള്ള കാഴ്ച എന്താ നമുക്ക് കണ്ടു നോക്കാം. അടുത്ത സെക്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പർച്ചേസിംഗ് ആണ്. ഒത്തിരിയധികം പ്രോഡക്റ്റുകളും എല്ലാം ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. കൊച്ചു കുട്ടികൾക്കുള്ള ടോയ്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിലായിട്ടുള്ള ഉപകരണങ്ങളാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഇവിടെ കിട്ടും.
ഇനി റൈഡുകളാണോ, അതായത് ഈ റൈഡാണോ കുട്ടികൾക്ക് കളിക്കാനും അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റി ടൈപ്പ് ഓഫ് റൈഡുകൾ ഇവിടെ നിലവിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ച് പൊളിക്കണം, കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും അടിപൊളിയൊരു സ്ഥലമാണ്. നിങ്ങൾ വന്നിരിക്കേണ്ട, കാണേണ്ട, ഇൻഫർമേറ്റീവായ, കളിച്ച് ചിരിച്ച് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇത്, ഈ എക്സ്പോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.